എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡിസംബർ മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ നാളെ സംസ്ഥാനത്ത് റേഷൻ കട അവധിയാണ്. അതിനുശേഷം വ്യാഴാഴ്ച മുതലാണ് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത്. ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞതാണ് എങ്കിൽ കൂടി ഒന്നും കൂടി പറയാം. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരി, 3 കിലോ ഗോതമ്പ്, 2 പാക്കറ്റ് ആട്ട, ആട്ടയ്ക്ക് 7 രൂപ, അരിയും ഗോതമ്പും സൗജന്യമാണ്. പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. 9 രൂപ നിരക്കിൽ ആട്ട നൽകും, അത് ഗോതമ്പ് കുറച്ചുകൊണ്ടാണ് ആട്ട നൽകുക. 3 കിലോ ഗോതമ്പ് കുറച്ച് പകരം 3 പാക്കറ്റ് ആട്ടയാണ് നൽകുക. നീല റേഷൻ കാർഡുള്ളവർക്ക് ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരിയാണ് ലഭിക്കുക. 2 കിലോ വീതം അരിക്ക് 4 രൂപ നിരക്കിൽ നൽകണം. 10 രൂപ 90 പൈസ നിരക്കിൽ 3 കിലോ അരി കൂടി ക്രിസ്മസ് ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസം അതുണ്ടായിരുന്നില്ല. വെള്ള റേഷൻ കാർഡിന് 5 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുമ്പോൾ ബ്രൗൺ റേഷൻ കാർഡിന് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അപ്പോൾ ഇതിൻ്റെ വിതരണമാണ് ഡിസംബർ 5-ാം തീയതി വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുന്നത്. മറ്റൊന്ന് റേഷൻ മസ്റ്ററിംഗ് 15-ാം തീയതി വരെ നടക്കുന്നതാണ്. മൊബൈൽ ഫോണിലൂടെയും റേഷൻ കടകളിലൂടെയും അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. മൊബൈൽ ഫോണിലൂടെ എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞതാണ്. ആധാർ ഫേസ് RD എന്ന ആപ്ലിക്കേഷനും അതുപോലെ തന്നെ മേരാ KYC എന്ന ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്ത് മേരാ KYC തുറന്നതിന് ശേഷം അതിൽ സ്റ്റേറ്റും അതുപോലെ തന്നെ ആധാർ നമ്പറും നൽകുക. ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP SMS വരും. ആ SMS എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം അത് തൊട്ട് താഴെയുള്ള ക്യാപ്ചർ കൂടി ഫില്ല് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ ആ റേഷൻ കാർഡ് അംഗത്തിൻ്റെ ഡീറ്റെയിൽസ് വരും. തൊട്ട് താഴെ ഫേസ് KYC എന്നുള്ള ക്ലിക്ക് ചെയ്താൽ KYC നടപടികളിലേക്ക് കടക്കും. ആ മൊബൈൽ ഫോണിൽ ഒരു ക്യാമറ ഓൺ ആവുകയും ആ ക്യാമറയിൽ നമ്മുടെ മുഖം കാണിക്കുകയും ചെയ്യുന്നതിലൂടെ ആ നടപടി പൂർത്തീകരിക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. 15-ാം തീയതി വരെയാണ് അവസരമുള്ളത്. മറ്റൊന്ന് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് മുൻഗണനാ വിഭാഗമായി പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറാനുള്ള അവസരമാണ് ഇപ്പോൾ. ഡിസംബർ 10 വരെയാണ് അപേക്ഷ സ്വീകരിക്കുക. കൃത്യമായിട്ടുള്ള രേഖകൾ സഹിതം അപേക്ഷ സമർപ്പിക്കുന്നതിലൂടെ ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളിലേക്ക് അർഹരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തുന്നതാണ്. നിശ്ചിത മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതിയിലേക്ക് ആളെ ഉൾപ്പെടുത്തുക. അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. സർക്കാരിൻ്റെ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ, ക്യാൻസർ രോഗം, വൃക്ക രോഗം, ഓട്ടിസം ബാധിച്ച കുട്ടികൾ, പൂർണ്ണമായിട്ടും കിടപ്പ് രോഗികളായിട്ടുള്ള സ്ത്രീകൾ, ഗൃഹനാഥരായിട്ടുള്ള കുടുംബങ്ങൾ, ഇവർക്കെല്ലാം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻഗണന ലഭിക്കും. ഈ കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ BPL വിഭാഗത്തിൽ അർഹതപ്പെടാൻ യോഗ്യനാണ് എന്ന് തദ്ദേശ സ്ഥാപന പഞ്ചായത്തിൽ നിന്നുള്ള സെക്രട്ടറി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി സെക്രട്ടറി നൽകുന്ന സാക്ഷ്യപത്രത്തിൻ്റെ അടിസ്ഥാനത്തിലും ഇതിലേക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ട് പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലാണ് ആദ്യം അപേക്ഷ നൽകരുത്. അത് സർട്ടിഫിക്കറ്റ് നേടിയെടുത്തതിന് ശേഷം ഓൺലൈനായിട്ട് ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കുക. ഇനി സമയമില്ല, 10-ാം തീയതി വരെയാണ് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയുക. മറ്റൊന്ന് റേഷൻ കടയിൽ തെളിമ ബോക്സ് ഉണ്ട്. ആ ഒരു തെളിമ ബോക്സിലൂടെ നമുക്ക് തിരുത്തലുകൾ വരുത്താം, സൗജന്യമായിട്ടുള്ള തിരുത്തലുകൾ വരുത്താം. റേഷൻ കാർഡിലേക്ക് പുതിയ അംഗങ്ങളെ ചേർക്കാനോ ഒഴിവാക്കാനോ അതുപോലെ തന്നെ മുൻഗണനാ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാനോ കാറ് വിവരങ്ങൾ ചേർക്കാനോ ഒഴിവാക്കാനോ ഒന്നും ഇതിലൂടെ സാധിക്കുന്നതല്ല. വൈദ്യുതി സംബന്ധിച്ചും ഗ്യാസ് സംബന്ധിച്ചും വിവരങ്ങൾ ചേർക്കാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. അനർഹരായ മുൻഗണനാ കാർഡുകാരെക്കുറിച്ച് വിവരം നൽകാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. അപ്പം ഇതാണ് റേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു കൊടുക്കുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.